ഗംഭീരമായിട്ടുണ്ട് നിങ്ങളെ ജ്വല്ലറി. ഇങ്ങനെ ഒരു ഇപ്പൊ നമ്മള് നമ്മളെല്ലാരും ജോയാലക്കാസിന്റെ ഡിസൈൻ ജ്വല്ലറി ഇട്ടേക്കുന്നത്, പക്ഷെ ഞാൻ നമ്മുടെ സ്പോൺസർ വെറൈറ്റി ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും ചേരുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇത് ഇട്ടിട്ടുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റില്ല. ഗംഭീരമാണ്. ഇതെല്ലാം ജോയൽ കസിന്റെ സെലിബ്രിറ്റി കളക്ഷൻ ആണ് കേട്ടോ. സെലിബ്രിറ്റി കളക്ഷൻ ഇവരിട്ടത് കൊണ്ടല്ല, ഇവിടെ ചെന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ സെലിബ്രിറ്റി. എനിക്കറിയാൻ വന്നു കഴിഞ്ഞാല് പിന്നെ ഞാൻ എന്തോരം പൊക്കി അടിച്ചേക്കുന്നു, മറന്നുപോയോ? പിന്നെ റിമിയുടെ ഷോ വരുമ്പോ ഞാൻ പറയും, ഇവര് ഞാൻ പറയുമായിരുന്നു ഈ സിനിമ റിമി കണ്ടാൽ ഞാൻ വരാന്ന്. എന്നിട്ട് ഞാൻ പോവായിരുന്നു, കുറ്റപ്പെടുത്തിയല്ല കേട്ടോ. മാക്സിമം സന്തോഷിപ്പിച്ചു വിടുക എന്നുള്ള 100% കേട്ടോ. അതിന് അപ്പീൽ ഇല്ലേ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ജാവയിലെ വർക്ക് ചെയ്യണേ. ഓ ജാവ! അതിന് തൊട്ട് മുമ്പ് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചപ്പോ ഇതിന് വീലില്ലേന്ന് ചോദിച്ചപ്പോള വിനയനെ നമുക്ക് ഇരിപ്പിടത്തിലോട്ട് സ്വാഗതം ചെയ്യാം. അഞ്ജു, എന്തോ വിനയനെ കറക്റ്റ് വഴി കാണിച്ച് അവിടെ കൊണ്ടിരുന്നു. റിമി ഭയങ്കര മെലിഞ്ഞിട്ട് ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. കുറ്റപ്പെടുത്തിയതല്ലേ? ഗോഡ് ബ്ലെസ് യു ട്ടോ. ഞാൻ അടുത്തത് ഇനിയും ഞെട്ടിക്കണം. ഞെട്ടി 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 ഞങ്ങള് വയ്യാണ്ടാക്കണം. അയ്യോ, അത് വേറെന്താ അസുഖം? ഒരുമിച്ച് പറഞ്ഞ പ്രശ്നമായിരുന്നു. വ്യത്യാസം വേണോന്ന് പറഞ്ഞു പ്രൊഡ്യൂസർ. റോൾ മോഡൽ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ഒരു പോസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിലും അല്ലെങ്കിൽ അത് പോസ്റ്റ് കൊടുക്കുന്ന സാധനമൊന്നുമില്ല. ആരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഫാൻ ആണെന്നൊന്നും. പക്ഷെ ഞാൻ പറയാം, ഫാനാണ്. അത് ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ പേരാ മോളെ. എന്നാലും പറ. കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയൊക്കെ മാമാട്ടിക്കുട്ടിയമ്മയെ പോലെ വന്നു. മാമാട്ടിക്കുട്ടിയമ്മയുടെ മാമ ദുബായ് മാമ. നിനക്ക് വോയിസ് ഇല്ല. നിന്നോട് 9.25. എന്റെ തൊമ്പതേക്കാൻ ഇട്ടിട്ടുണ്ട്, അതിനൊക്കെ ഞങ്ങൾ നന്നായിട്ട് കേട്ടിട്ടുണ്ട്. എനിക്ക് ഇവരോടെ അസൂയ തോന്നുന്നു, കാര്യം ഇങ്ങനെ ഒരു ജോലി ചെയ്തിട്ട് ഇവർക്ക് പൈസയും കിട്ടുന്നു. ഇവരത് ജഡ്ജ് ചെയ്യുന്നു, ഇവര് ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഇവർക്ക് പൈസ എന്തോ മൊന വെച്ച് പറഞ്ഞതുപോലെ.